ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വീഡിയോ അധികം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നോട്ടിങ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ലീഡ്സിന് ഏകദേശം 1.5 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ചെറിയ ഫുഡ് ഫെസ്റ്റിവലൊന്നുമല്ല, യൂറോപ്പിലെ തന്നെ ബിഗ്ഗസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഇത് എമ്മാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നൊരു ചാരിറ്റി ഇവൻറ്റ് പ്രോഗ്രാം കൂടിയാണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടും അവരുടെ ഫാമിലിയൊക്കെ കൂടെ ഉണ്ട്. ഇത് നടക്കുന്നത് ബ്ലൂ കോട്ട് വെള്ളാറ്റൻ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. അതിൻ്റെ പുറത്തും ഉള്ളിലൊക്കെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. ഫുഡ് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു, ലൈവായിട്ടും അതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതും അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. ഇത് ബിരിയാണികളും മന്തിയും അങ്ങനത്തെ റൈസ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു കൗണ്ടറാണ്. അതുപോലെ ലൈവായിട്ട് പലതരത്തിലുള്ള ദോശകൾ ചുട്ടുകൊടുക്കുന്ന കൗണ്ടറാണിത്. പല വെറൈറ്റി ദോശകളുണ്ടായിരുന്നു. ഒനിയൻ ദോശ, ചിക്കൻ ദോശ, മസാല ദോശ, അങ്ങനെ ഒരുപാട് പല പല പേരിൽ ഒരുപാട് ദോശകൾ അവിടെ അവർ ചുട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഷെഫിന് ശരിക്കും അവിടെ ഒരു റെസ്റ്റും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ലൈവായിട്ട് ദോശകൾ, പല വെറൈറ്റി ദോശകൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു റെസ്റ്റും എടുക്കാതെ. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ ഓർഡർ അനുസരിച്ച് പല വെറൈറ്റി ദോശകൾ ചുട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അകത്തും ഒരുപാട് സ്റ്റാളുകളുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു മലബാർ തട്ടുകടയാണ്. നല്ല അടിപൊളി നാടൻ ഒരു ചായക്കട സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉപ്പിലിട്ടതും അച്ചാറുകളും നല്ല പഴയ കാലത്തെ ഓർമ്മകളൊക്കെ വരുന്ന മിഠായികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പഴയ സ്റ്റൈലിൽ കൊടുത്തിട്ടുള്ള ഒരു തനി നാടൻ ഒരു തട്ടുകട, അല്ലെങ്കിൽ ചായക്കട എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈലാണത്. പിന്നെ അങ്ങോട്ടുള്ള സ്റ്റാളുകൾ ഫുള്ളായിട്ട് നമ്മുടെ മലബാർ സ്നാക്സിൻ്റെ ഒരു കലവറയായിരുന്നു. നമ്മുടെ പഴംപൊരി, ഉന്നക്കായ, കായ്പോള, പഴം നിറച്ചത്, അങ്ങനത്തെ ഒരുപാട് പല പല വെറൈറ്റി സ്നാക്കുകളായിരുന്നു പിന്നെ അങ്ങോട്ടേക്കുള്ള സ്റ്റാളുകൾ ഫുള്ള്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും സ്പീഡായിട്ടായിരുന്നു ഈ ഒരു സ്നാക്സൊക്കെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഏകദേശം 1000-ന് മുകളിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇവൻറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് അവിടെ തീരുന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കിഴി പൊറോട്ട, പിന്നെ ചട്ടിച്ചോറ്, ഇങ്ങനത്തെ എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിച്ച് വന്നവരൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഇതൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് കിട്ടാതെ പോയവരും ഉണ്ട്. അങ്ങനെ അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് അവിടെ സാധനങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓർഗനൈസേഴ്സിൻ്റെ മക്കളൊക്കെ തന്നെയാണ് അവിടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്, അതും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ടൊരു മെയിൻ ഗസ്റ്റായിരുന്നു ഡോക്ടർ ലക്ഷ്മി നായർ. എല്ലാവർക്കും അറിയുന്നൊരു ഫെമിലിയർ സെലിബ്രിറ്റി ആണല്ലോ. പിന്നെ അത് കൂടാതെ ഇതൊരു ഫുഡ് ഫെസ്റ്റിവലും കൂടി ആയതുകൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഡോക്ടർ ലക്ഷ്മി മാം. അപ്പോൾ അവരെ കാണാനും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. മുന്നേ നമ്മൾ ഒരുമിച്ചൊരു ഫ്ലൈറ്റിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു.
അതുപോലെ ബി ബി സി റേഡിയോക്ക് വേണ്ടിയിട്ട് നോട്ടിംഗ്ഹാമിലുള്ള ഒരു റിപ്പോർട്ടർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇവൻ്റൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ ലക്ഷ്മി മാമിൻ്റെ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ ഈ ഒരു ഇവൻറ്റിനെ കുറിച്ചും അതുപോലെ ഈ ഒരു ഇവൻറ്റിന് വന്നിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീണ്ടും പുറത്തേക്ക് തന്നെ വന്നപ്പോൾ അവിടെ ഹെന്ന ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 5 pounds എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഹെന്ന ഇട്ട് കൊടുക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് പുറത്ത് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് പൊറോട്ട കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടയ്ക്ക് നല്ല ചൂടോടെ ചുട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ഫുഡൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡ് കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് മറന്നുപോയി. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു കൊത്തു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിൻ്റെ മുകൾക്ക് ഇതുപോലെ ഫേസ് പെയിൻറ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിങ്ങനെ മേക്കപ്പിൻ്റെ പല കളർ മേക്കപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പല ഡിസൈൻ ഫേസിൽ പല ഡിസൈനൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് അതൊരു രസം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മലയാളികളെ പരിചയപ്പെടാൻ പറ്റി. പല ഭാഗത്തു നിന്ന് UK-ൻ്റെ പല ഭാഗത്തു നിന്നാണ് അവർ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുള്ളത്. നോട്ടിംഗ്ഹാമിലുള്ളവർ മാത്രമല്ല, ലണ്ടനിൽ നിന്നും അതുപോലെ സ്കോട്ട്ലൻഡിൽ നിന്ന്, വെയിൽസിൽ നിന്ന്, മാഞ്ചസ്റ്ററിൽ നിന്ന്, അങ്ങനെ പല UK-ൻ്റെ പല ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലാണ് അവർ വരച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയിൽ വരയ്ക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഫേസ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുട്ടികളും നല്ല ക്ഷമയോടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചാരിറ്റി ഫണ്ട് റൈസിങ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരിവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ പൈസയും അത് ചാരിറ്റിക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ നമുക്കും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എമ്മാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എമ്മാന്ന് വെച്ചാൽ ഈസ്റ്റ് മിഡ്ലൻഡ് മലയാളി അസോസിയേഷൻ എന്നാണ്. അപ്പോൾ അവരെക്കുറിച്ചും അതുപോലെ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള വലണ്ടിയേഴ്സിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയായിട്ടാണ് അവർ ഈ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രോഗ്രാമെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും ആൾക്കാർ, ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് പോലും ഒട്ടും പ്രശ്നങ്ങളോ വേറെ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് അവരുടെ ഒരു ഫുൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ടീം മെമ്പേഴ്സ്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ലാസ്റ്റായിട്ടൊരു വൈൻഡപ്പ് പോലെ എല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം പ്രോഗ്രാം തീരുന്നവരെ നമ്മളവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.